ഈ ബി സി സി ഐ പ്രസ് കോൺഫറൻസ് വഴി ടീം സെലക്ഷൻ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക ഓസ്ട്രേലിയൻ ടൂറിലുള്ള നവംബർ ഇരുപത്തേഴിന് സ്റ്റാർട്ട് ചെയ്യുന്ന ഓസ്ട്രേലിയൻ ടൂറിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചത് ഞങ്ങളെ ഈ സുനിൽ ജോഷി ഒന്നുമല്ല സെലക്ടേഴ്സ് പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടല്ല ബ്രെഡ്ലി ഐ പി എൽ കമൻറ്ററി പറയുന്നതിൻ്റെ ഇടയ്ക്കല്ലോ എക്സ്പേർട്സ് ആവും പറയുന്നത് ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചു ഇന്നേ ഉള്ളത് അവരാണ് ഐ പി എൽ സൈഡിൽ ടീം പ്രഖ്യാപിച്ചു ആദ്യമായിട്ട് അതാണ് ഈ കോർപ്പറേറ്റ് ഇതെല്ലാം ചെയ്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക അവർ ടേക്ക് ഓവർ ചെയ്യുന്ന മട്ടാണ് ഉള്ളത് ഇപ്പം അതാണ് ഐ പി എൽ ഡി അപ്പോൾ സന്തോഷം എല്ലാവരും ഉറ്റുനോക്കിയത് ഞങ്ങളെ കേരളക്കാരൻ സഞ്ജു സാംസൺ ഉണ്ടാവുമോ ഇത് നോക്കുമ്പോൾ ഭാഗ്യത്തിന് സഞ്ജു സാംസൺ ടി ട്വന്റിയിലെ ടീമിൽ മാത്രം കീപ്പറായിട്ട് ഇപ്പോൾ എടുത്തത് അതേപോലെ മായങ്ക് അഗർവാൾ ശുഭ്നം ഗിൽ പൃഥ്വിഷ പൃഥ്വിഷ ടെസ്റ്റിൽ മാത്രം നവ്ദീപ് സീനി ഫാസ്റ്റസ്റ്റ് ബോളർ ഡൽഹിൻ്റെ നൂറ്റിന്ന് നാൽപ്പത്തഞ്ചെല്ലാം ബോൾ ചെയ്യുന്നത് മൂന്ന് മൂന്ന് ഫോമാറ്റിലും ഇടം പിടിച്ചു അതിൽ സർപ്രൈസ് വരുൺ ചക്രവർത്തി മിസ്റ്ററി സ്പിന്നർ എവിടുന്ന് വന്ന് ഈ ഐ പി എല്ലിൽ പ്രകടനം കൊണ്ട് മാത്രം ഈ ടി ട്വൻ്റി ടീമിലേക്ക് വന്നിരിക്കുന്നു അതൊരു ഒരു പോസിറ്റീവ് യങ്സ്റ്റേഴ്സല്ല ഐ പി എല്ലിൽ തിളങ്ങിയ താരങ്ങൾ എല്ലാം കയറിയിരുന്നു പക്ഷേ ഇതിലും ഇതുണ്ട് സൂര്യകുമാർ യാദവിന് ചാൻസ് കിട്ടിയില്ല സൂര്യകുമാർ യാദവ് ഒരു പൊട്ടൻഷ്യൽ സ്റ്റാറായിരുന്നു ഈ ഐ പി എല്ലിൽ മികച്ചൊരു ഇമ്പാക്റ്റ് പ്ലെയറാണ് സൂര്യകുമാർ മുംബൈ ബെൻഡ്യൻസിന് വേണ്ടിയിട്ട് പക്ഷേ സൂര്യകുമാർ യാദവിന് ടി ട്വൻറ്റിയിൽ പോലും ചാൻസ് കിട്ടില്ല അതേസമയം കളിച്ച മനീഷ് പാണ്ഡേ ശ്രേയസ് അയ്യർ എല്ലാം ടീമിലുണ്ട് പിന്നെ ടെസ്റ്റ് ടീമിൽ അനുമാ വിഹാരി ചേതേശ്വർ പൂജാര പ്രൂവൺ ടെസ്റ്റ് പ്ലേയേഴ്സ് എല്ലാം ടെസ്റ്റ് പ്ലേയിങ്ങിന് യു എ യിൽ ട്രെയിനിങ്ങിന് എത്തിയിരിക്കുന്നു അത് പക്ഷേ ഇതിൽ കാണേണ്ടത് ഇതിലും ഒരു ഇതുണ്ട് ഋഷഭ് പന്ത് ഫോം ഫിറ്റ്നസ് ശരീരഭാരെല്ലാം കൂടി ഫിറ്റ്നസ് പോരാ കീപ്പിങ് പോരാ ബാറ്റിങ്ങും ഒരു ഇഴഞ്ഞു നീങ്ങുന്ന ഒരു ബാറ്റിങ് ഇതിലായ ഋഷഭ് പന്തിനെ ടെസ്റ്റ് ടീമിൽ ഇട്ടു പ്രതിമാൻ സാഹിയും ഋഷഭ് പന്തുമാണ് അതേസമയം വണ്ടിയിൽ കീപ്പറായിട്ട് കെ എൽ രാഹുലിന് മാത്രമേ ഉള്ളൂ വിക്കറ്റ് കീപ്പർ ടി ട്വൻ്റിയിൽ കെ എൽ രാഹുൽ വൈസ് ക്യാപ്റ്റൻ ആൻഡ് വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ കീപ്പർ എന്നാണ് പറയുന്നത് അപ്പോൾ സഞ്ജു സാംസൺ ഇന്നലെയെല്ലാം ഇത് ഇത് ഈ പോർട്ടലിൽ തന്നെ പറഞ്ഞ പോലെ സാംസൺ ഒരു നേർച്ച കോഴിയായിട്ട് തന്നെ വെക്കുന്ന തൊന്ന് ഓൺ പേപ്പർ ഓ സഞ്ജു സാംസൺ നല്ല പ്രകടനം ഐ പി എല്ലിൽ കളിച്ചോണ്ട് ഇന്ത്യൻ ടീമിലെത്തി പക്ഷേ അവർക്കത് ഇന്ത്യൻ ടീമിൽ എടുത്തെങ്കിലും അതൊരു ഫസ്റ്റ് കീപ്പർ കീപ്പറല്ല ടിവൻറ്റിയിലും അപ്പോൾ കെ എൽ രാഹുൽ കീപ്പ് അപ്പോൾ ടീം ബാലൻസിൻ്റെ പ്രശ്നം തന്നെയാണ് ഈ രവിശാസ്ത്രി കോഹ്ലിയും കളിക്കാൻ പോകുന്നത് ഈ ബി സി സി ഐ ബഞ്ച് ഓഫ് ജോഗേഴ്സിൻ്റെ നിർദ്ദേശവും എല്ലാം കൂടിയിട്ടാവുമ്പോൾ സഞ്ജു സാംസൺ പണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ മുതൽ സഞ്ജുവിനെ എങ്ങനെ ഇന്ത്യൻ ടീമിലേക്ക് എത്തിക്കും പ്രകടനത്തിൽ ഇന്ത്യൻ ടീമിലെത്തും പിന്നെ എങ്ങനെ അവിടെ അവസരം വേണ്ട വിധം കൊടുക്കാണ്ട് ഏതെങ്കിലും ഒരു ഡെഡ് റബിളിലോ ഏതെങ്കിലും ഒരു മാച്ച് ക്രൂഷ്യൽ ഒരു മാച്ച് മാത്രം ഉള്ളപ്പം കൊടുത്ത് സഞ്ജുവിനെ പ്രഷറ് സഞ്ജു ആ മാച്ചിൽ ആവുമ്പോൾ പുറത്താക്കുന്ന രീതി തന്നെയാണ് ഇനിയും തുടരാൻ പോകുന്നതെന്നാണ് ലക്ഷ്യം ആ ടി ട്വൻറ്റിയിലെ രണ്ട് കീപ്പർ വണ്ടിയിൽ ഒറ്റ കീപ്പർ മാത്രം അതിൽ സെക്കൻഡ് കീപ്പറായിട്ട് സഞ്ജുവിനെ കൊണ്ടോണ്ടാണ് മൂന്ന് ഫോമാറ്റിൽ ഋഷഭ് പന്തിന് പകരം ടെസ്റ്റിലും സഞ്ജു ആയിരുന്നു വേണ്ടത് ഇപ്രാവശ്യം പക്ഷേ ക്വാട്ടർ സിസ്റ്റം അറ്റ് വർക്ക് സഞ്ജുവിന് ദിംബ്ബെ ഞങ്ങളെ ന്യൂസിലാൻഡിൽ കൊണ്ടുപോയ പോലെ ഇവിടെ ഒരു ചാൻസ് കൊടുത്ത പോലെയും ഇംഗ്ലണ്ടിലെല്ലാം പോകുമ്പോൾ യോയോ ടെസ്റ്റ് ആണെങ്കിൽ പുറത്താക്കിയ പോലെ തന്നെയാണ് ഓൺ പേപ്പർ സഞ്ജു ഈസൻ ടീം ബട്ട് സഞ്ജു പ്ലെയിങ് ഇലവനിലുണ്ടാവുന്നു പ്ലേയിങ് എലവലിൽ വിക്കറ്റ് കീപ്പറായിട്ട് ടി ട്വൻറ്റിയിൽ ഉണ്ടാവില്ല അപ്പോൾ ഫീൽഡർ ആയിട്ട് അപ്പം ബാറ്റ്സ്മാൻ ആയിട്ട് ലോവർ ഡൗണിലേ വരാൻ പറ്റുള്ളൂ ഫ്രണ്ടിപ്പം രോഹിത് ശർമ്മ ഇഞ്ചേർഡാണ് മൂന്നിലും അതും വേറെയൊരു ഇതുണ്ട് രോഹിത് ശർമ്മ ഇഞ്ചറി പറ്റി അടുത്ത മാസം നടക്കുന്ന ടൂർണമെൻറ്റിൽ പോകാൻ പറ്റാത്ത വിധമുള്ള ഇഞ്ചറിയാണെന്നാണ് ബി സി സി ഐൻ്റെ ഇത് അതുകൊണ്ടല്ലേ ഇത്രയും ഇന്ത്യയിലെ ഏറ്റവും കോഹ്ലി കഴിഞ്ഞാൽ ഏറ്റവും മൂന്ന് ഫോമാറ്റിലും കളിക്കുന്ന ബാറ്റ്സ്മാനാണ് രോഹിത് ശർമ്മ ഇതിൽ ഒരു ഇമ്പാക്ട് പ്ലെയറാണ് രോഹിത് ശർമ്മ ഇൻഡിസ്പെൻസിബിൾ പ്ലെയറാണ് രോഹിത് ശർമ്മ പക്ഷേ രോഹിത് ശർമ്മ ആ ഇഞ്ചറി പറ്റിയിട്ടും ഇന്ന് മിഞ്ഞാന്ന് കളി തുടങ്ങുന്ന കേട്ട് മുമ്പേ നെറ്റ്സ് എന്ന് പ്രാക്ടീസ് ചെയ്യുന്നു പ്രാക്ടീസ് ചെയ്യിക്കുന്നു അത് കോർപ്പറേറ്റ് ഇതാണ് ഫ്രാഞ്ചൈസീസിന് അവരെ വേണം പരസ്യക്കാർക്കും വേണം രോഹിത് ശർമ്മക്ക് ഇവിടെ തന്നെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അവിടെ നിലനിർത്തുകയും പ്രാക്ടീസിന് ഇറക്കുകയും ചെയ്യുക പക്ഷേ ഇന്ത്യൻ ടീമിൽ ഒരു മാസം കഴിഞ്ഞ് കളിക്കേണ്ട ഓസ്ട്രേലിയയിൽ കളിക്കുന്ന ടീമിലേക്ക് പരിഗണിക്കാൻ പോലും പറ്റാത്ത വിധമുള്ള ഉണ്ട് അപ്പം അതാണ് ഈ ബഞ്ച് ഓഫ് ജോക്കേഴ്സിൻ്റെ എല്ലാം കളി തന്നെ ആ ഇഞ്ചറി പറ്റിയ എടുത്ത് ഫസ്റ്റ് കീപ്പറായിട്ട് സഞ്ജു വന്നെങ്കിൽ സഞ്ജുവിനെ ഓപ്പണറാക്കണം ടി ട്വൻറ്റിയിൽ എന്താ പറയുക പവർ പ്ലേയിൽ ഇത്രയും ഇമ്പാക്റ്റുള്ള പ്ലെയർ ഫോറിൻ പ്ലേസ് കഴിഞ്ഞാൽ ഇന്ത്യൻ പ്ലേയേഴ്സിൽ വൺ ഓഫ് ദി ഇ ഇമ്പാക്ട് പ്ലേഴ്സ് ഇൻ ഐ പി എൽ വാസ് സഞ്ജു സാംസൺ ആ സാംസൺ ഒഴിവാക്കാൻ തന്നെയാണ് നേർച്ച കോഴി ആക്കാൻ എന്നാണ് ഇപ്പോഴുള്ള ഈ ഈ വൺഡേയിൽ കെ എൽ രാഹുൽ മാത്രം ടി ട്വന്റിയിൽ കെ എൽ രാഹുലിനെയും സഞ്ജുവിനെയും ടീമിൽ ഇതാക്കി വിക്കറ്റ് കീപ്പർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് അതേസമയം ടെസ്റ്റിൽ വൃദ്ധിമാൻ സാഹ കീപ്പ് ऋषभ पंत की കെ എൽ രാഹുൽ ടീമിലുണ്ട് പക്ഷേ കീപ്പർ എന്ന ടാഗില്ല അപ്പം ഇതാണ് വ്യക്തമായ ഈ കളി അതാണ് തുറച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നേർച്ച കോഴ് ഈ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ശാസ്ത്രി കോ കോഹ്ലി ക്യാപ്റ്റൻസി ആൻഡ് ദിസ് ബിസി സെലക്ഷൻ കാൺ സഞ്ജു കാൺ ഫ്ലവർ അത് ഷുവർ ആൻഡ് സെർട്ടൺ ആണ് അത് ഇനി വരുന്ന കാലത്ത് രാഹുൽ ഡ്രാവിഡ് കോച്ചായി വന്നാലേ സഞ്ജുവിന് ശാപമോക്ഷം കിട്ടുള്ളൂ എന്നാണ് ഇപ്പോഴുള്ള പക്ഷേ ചാൻസ് ഇപ്പം കിട്ടിയിരിക്കുന്നു അത് കിട്ടിയ ചാൻസിന് ഇനിയത്തെ ഒരു കളിയെങ്കിൽ ഒരു കളി അതിൽ പ്രൂവ് ചെയ്തേ സഞ്ജുവിനെ മതിയാവുള്ളൂ അതെങ്ങനെ സഞ്ജു കൈകാര്യം ചെയ്യുന്നതാണ് തോന്നുന്നത് പതിനൊന്ന് സീസണായി ഫസ്റ്റ് ക്ലാസ് കളിക്കുന്ന സഞ്ജു ഐ പി എല്ലിൽ കൺസിസ്റ്റൻറ്റ് പെർഫോമർ ഓവർ എയ്റ്റ് ഇയേഴ്സ് സഞ്ജു വിൽ പ്രൂവ് ഇൻ ഓസ്ട്രേലിയ എന്നാണ് എനിക്ക് തോന്നുന്നത് ധോണിക്ക് ശേഷം ഫസ്റ്റ് കീപ്പറായിട്ട് മൂന്ന് ഫോമാറ്റിലും ഓട്ടോമാറ്റിക് ആയിട്ട് ചോയ്സായിട്ട് എവിടെയും ഇല്ലാത്ത വൃദ്ധിമാൻ സാഹേന ഫോറ് ഏഴ് മാസമായി ഇപ്പോൾ കളിയൊന്നുമില്ല ആ വൃദ്ധിമാൻ സാഹ ഇപ്പോൾ ഐ പി എൽ ടീമിലെ എസ് ആർ എസ് എൽ പുറത്താണുള്ളത് അത് അതാണ് നോക്കേണ്ടത് ഋഷഭ് പന്ത് ഇഞ്ചറി കഴിഞ്ഞ് പുറത്തു വരുന്നു ഇത് കെ എൽ രാഹുൽ പാർട്ട് ടൈം കീപ്പറാണ് എന്നാലും വണ്ടിയിൽ ഫുൾ ടൈം കീപ്പറാക്കുന്ന ബഞ്ചഫ് ജോക്കവീസ് തുടർന്നു ഫുൾ ടൈം കീപ്പർ എക്സ്പ്ലൂസീവ് വേൾഡിലെ യങ് ബാറ്റ്സ്മാൻ കീപ്പറായ സഞ്ജു സാംസൺ പുറത്തു തന്നെ പുറത്തു തന്നെയാണ് ഈ വണ്ടിയും ടെസ്റ്റിലും ടി ട്വൻ്റിയിൽ ഇങ്ങനത്തെ ഈ കളിയുമാണ് കളിച്ചുകൊണ്ട് നിൽക്കുന്നത് പക്ഷേ ഇന്ത്യൻ ടീമ് മോറോലസ് ഒരു ഇന്ത്യൻ ടീം ഇപ്പോഴത്തെ ഫോമിൽ ഉള്ള ടീമിനാണ് ഇത് കൊടുത്തിരിക്കുന്നത് പക്ഷെ പറയുന്ന പ്രഖ്യാപിച്ച രീതി തെറ്റ് രോഹിത് ശർമ്മേൻ്റെ ഉള്ള ഉള്ള മിസ്റ്ററി തുടരുന്നു ഇതെല്ലാം അത് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ജോക്കർ വെയ്സ് ഓഫ് ബി സി സി തുടർന്നുകൊണ്ടിരിക്കും